നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശൈശവകാല പരിരക്ഷയും വിദ്യാഭ്യാസവും അതിൻ്റെ പശ്ചാത്തലമാണ് അപ്പോൾ ഐ സി എ ഡി എസ് എക്സാമിന് പ്രിപ്പെയർ ചെയ്യുന്നവർക്ക് ആ ഒരു പ്രൈമറി വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നതാണിത് അതുപോലെ തന്നെ എൽ പി യു പി അസിസ്റ്റൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു ക്ലാസ്സുകൾ ഉപയോഗപ്രദമായിരിക്കും ഇനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയവും പ്രേരണാധീനവും പ്രാധാന്യവും ഒരു കാലഘട്ടമാണ് ശൈശവം ശിശുവിൻ്റെ ഈ ഘട്ടത്തിലുള്ള വികാസ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഡെവലപ്മെന്റൽ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് പൂർത്തിയാക്കാനുള്ള അനുഭവങ്ങൾ ലഭ്യമാക്കുന്നതാണ് ശൈശവ വിദ്യാഭ്യാസം ശിശുവിൻ്റെ ഈ ഘട്ടത്തിലുള്ള വികാസ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കാനുള്ള ആ ഒരു എക്സ്പീരിയൻസസ് ലഭ്യമാക്കുന്നതായിരിക്കണം ശൈശവകാല വിദ്യാഭ്യാസം ഇതോടൊപ്പം കുട്ടിക്ക് ലഭിക്കേണ്ട സുപ്രധാന അവകാശമാണ് പരിരക്ഷ അഥവാ കെയർ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയുമാണ് പിൽക്കാലത്ത് ഒരു കുട്ടിയുടെ സമ്പൂർണ്ണ വികാസത്തിന് അടിത്തറ പാകുന്നത് ശൈശവകാല വിദ്യാഭ്യാസം ശിശുക്കളുടെ സമഗ്ര വികസനത്തിന് കൂടാൻ വയ്യാത്ത ഒന്നാണ് ദ്രുതഗതിയിലുള്ള ശാരീരിക വളർച്ച മസ്തിഷ്ക വികാസം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ശേഷി വികാസങ്ങൾ എന്നിവ ജനനം മുതൽ ആറു വയസ്സുവരെയുള്ള ശൈശവ കാലഘട്ടത്തിന്റെ സവിശേഷതകളാണ് ഇപ്പൊ ഇതിനെപ്പറ്റി ഈ ശൈശവ കാലഘട്ടത്തെ പറ്റിയും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെ പറ്റിയും ഒക്കെയുള്ള ക്ലാസ്സുകൾ നേരത്തെ തന്നെ ചൈൽഡ് സൈക്കോളജി ആ ഒരു പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് മൂന്ന് മുതൽ ആറു വയസ്സ് കാലയളവിനുള്ളിൽ തന്നെ കുട്ടിയുടേതായ തരത്തിൽ സൗന്ദര്യാത്മകത ആസ്വാദന ശേഷി സർഗാത്മകത എന്നിവയെല്ലാം പ്രകടമാകും പ്രകൃതി പ്രതിഭാസങ്ങളിലും തൻ്റെ ചുറ്റുപാടുമുള്ള ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാത്തരം വസ്തുക്കളിലും കുട്ടി കൗതുകം കൊള്ളുകയും അവയെ അടുത്തറിയാനുള്ള തീവ്രമായ വ്യഗ്രത പ്രകടിപ്പിക്കുകയും ചെയ്യും ശിശു സഹജമായ ഇത്തരം ശേഷികൾ വിപുലപ്പെടുത്തുന്ന സ്വാഭാവിക അഥവാ നാച്ചുറൽ വളർച്ചയും വികാസവുമാണ് കുട്ടിക്ക് ലഭ്യമാക്കേണ്ടത് ഈ ലക്ഷ്യം നേടിയെടുക്കലാണ് ശൈശവകാല പരിരക്ഷയും വിദ്യാഭ്യാസവും നടത്തുന്നത് അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇത് ഓർത്തുവെക്കുക ഏർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വികാസത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ പരിരക്ഷയും കൊടുക്കുക ഏർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജോൺ ഡ്യൂയുടെ ഒരു വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജന്മന പ്രവർത്തന നിരതമാണ് കുട്ടിയുടെ പ്രകൃതം ആശയവിനിമയത്തിനും അന്വേഷണങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സൂക്ഷ്മ രൂപങ്ങളിൽ അവ ആവിഷ്കരിക്കുന്നതിനുമുള്ള ചോദനകൾ കുട്ടിയിൽ തന്നെ അന്തർലീനമാണ് ജന്മനാ പ്രവർത്തന നിരതമാണ് കുട്ടിയുടെ പ്രകൃതം എന്ന് പറയുന്നത് ശൈശവകാല വിദ്യാഭ്യാസത്തിന്റെ കുറിച്ചു താത്വികഴ്ചപ്പാടുകൾ നോക്കാം പലതരം സിദ്ധാന്തങ്ങളും ആശയങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പലതരം സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാശ്ചാത്യ ദാർശനികനായ കൊമീനിയസ് കൊമീനിയസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി അറുനൂറ്റി എഴുപത് കാലഘട്ടത്തിലാണ് സാർവത്രിക വിദ്യാഭ്യാസം എന്ന തലക്കെട്ടിൽ ചില തത്വങ്ങൾ ആവിഷ്കരിച്ചിരുന്നു അതായത് അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എളുപ്പത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക് എന്നീ ബോധന രീതികൾ ഇതിൽ നിന്ന് ഉടലെടുത്തതാണ് അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് എളുപ്പത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക് ഇത് കൊണ്ടുവന്ന ആരാണ് കൊമീനിയസ് ഫ്രഞ്ച് ചിന്തകനായ അടുത്തയാളാണ് ജീൻ ജാക്കസ് റൂസോ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം ലോകം ഇന്ന് പൊതുവിൽ അംഗീകരിക്കുന്ന കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചാവണം വിദ്യാഭ്യാസം പഠനം ശിശു കേന്ദ്രീകൃതമാകണം എന്നീ തത്വങ്ങൾ മുന്നോട്ട് വെച്ചത് ആരാണ് ഫ്രഞ്ച് ചിന്തകനായ ജീൻ ജാക്കസ് റൂസോ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ അതിനെ മുൻനിർത്തിയാണ് ഈ തത്വങ്ങൾ വെച്ചിട്ടാണ് എന്തൊക്കെ കൊണ്ടുവന്നത് കുട്ടിയുടെ പ്രകൃതം പരിഗണിച്ചാവണം വിദ്യാഭ്യാസം പഠനം ശിശു കേന്ദ്രീകൃതമാകണം എന്നീ തത്വങ്ങളൊക്കെ മുന്നോട്ട് വന്നത് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സമീപിച്ച സ്വിറ്റ്സർലൻഡുകാരനായ ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി സ്വിറ്റ്സർലൻഡുകാരനായ ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് നിരീക്ഷണമാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ സ്കൂൾ അന്തരീക്ഷം ഹൃദ്യമാകണം എന്നീ ആശയങ്ങളിലൂടെ ആവേശം പകർന്നയാളാണ് ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലൂസി അപ്പൊ ഇവിടെ തന്നെ നമ്മൾ കൊമേനിയസിന്റെ പേര് കൊമേനിയസിന്റെ പേര് പറഞ്ഞു ജെയിൻ ജാക്കസ് റൂസോ പറഞ്ഞു അതുപോലെ തന്നെ ജൊഹാൻ ഹെൻറിച്ച് ഇനി കിൻഡർ ഗാർട്ടന്റെ ഉപജ്ഞാതാവ് അത് പഠിച്ചു വയ്ക്കുക ചോദിച്ചിട്ടുള്ളതാണ് കിൻഡർ ഗാർട്ടന്റെ ഉപജ്ഞാതാവാണ് ഫ്രെഡറിക് ഫ്രോബൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഹിൻഡർ ഗാർട്ടന്റെ ഉപജ്ഞാതാവായ ഫ്രെഡറിക് ഫ്രോബൽ ഫ്രോബൽ അദ്ദേഹം വിദ്യാഭ്യാസ സങ്കല്പത്തിൽ പറഞ്ഞത് കുട്ടി ചെടിയും സ്കൂൾ തോട്ടവും ടീച്ചർ തോട്ടക്കാരനുമാണെന്നാണ് ഇദ്ദേഹമാണ് ഹിൻഡർ ഗാർട്ടൻ എന്ന ആ ഒരു കളിരീതി വികസിപ്പിച്ചെടുത്തത് ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ച ആളാണ് ജോൺ ഡ്യൂയി ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജോൺ ഡ്യൂയി സാമൂഹ്യ ജീവി എന്ന നിലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ഒരാളെ പ്രാപ്തനാക്കാൻ വിദ്യാഭ്യാസം പ്രയോജനപ്പെടണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ജോൺ ഡ്യൂയി ഇനി നഴ്സറി വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് മാക് മില്ലൻ സഹോദരിമാർ നഴ്സറി വിദ്യാഭ്യാസത്തിനടുത്തറ ഭാഗിയത് മാക് മില്യൺ സഹോദരിമാരാണ് വീട് വിട്ടാൽ മറ്റൊരു വീട് എന്നതായിരിക്കണം നഴ്സറി വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു അതാരാണ് അങ്ങനെ പ്രഖ്യാപിച്ചത് മാക്മില്യൻ സഹോദരിമാർ നഴ്സറി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ദ്രിയ പരിശീലനത്തിൽ ഊന്നിയ കളിരീതി ആവിഷ്കരിച്ച മറിയ മോണ്ടിസൂറി മറിയ മോണ്ടിസൂറി കുട്ടികളുടെ പഠനത്തിൽ നിരീക്ഷണം ചലനം അനുകരണം ആവർത്തനം പ്രവർത്തനം എന്നിവയുടെ പ്രാധാന്യം പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നു അപ്പോൾ മോണ്ടി സോറി പിന്നെ വന്നതാണ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് കുട്ടികളുടെ പഠനത്തിൽ എന്തൊക്കെ വേണം നിരീക്ഷണം ചലനം അനുകരണം ആവർത്തനം പ്രവർത്തനം ഈ പറഞ്ഞിരിക്കുന്ന പേരുകളൊക്കെ വളരെ പ്രധാനമാണ് പ്രത്യേകം ഓർത്തുവെക്കുക ഭാരതീയ ദാർശനികയിൽ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ സംഭാവന എന്താണ് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ശാരീരിക മാനസിക വികാസം സദാചാരപരവും ആത്മീയവുമായ വികാസം സാർവദേശീയ ബോധം എന്നിവയാണെന്ന് രേഖപ്പെടുത്തി അദ്ദേഹം ആരാണ് ശ്രീ രവീന്ദ്രനാഥ ടാഗോർ ശാരീരിക മാനസിക വികാസം അതുപോലെ സദാചാരപരം ആത്മീയം ആയ വികാസം സാർവദേശീയ ബോധം എന്നിവയൊക്കെയാണ് ശരിക്കും വിദ്യാഭ്യാസ ലക്ഷ്യ ലക്ഷ്യ സോറി ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തൻ്റെ സേവാഗ്രാം വിദ്യാഭ്യാസ പരീക്ഷണം ആരുടേതാണ് ഈ സേവാഗ്രാം വിദ്യാഭ്യാസ പരീക്ഷണം മഹാത്മാഗാന്ധിയുടേതാണ് അതിൽ നഴ്സറി വിദ്യാഭ്യാസത്തെ ജനനം മുതൽ ഏഴു വയസ്സുവരെയുള്ള നാല് ഘട്ടങ്ങളാക്കി തരംതിരിച്ചിരുന്നു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെട്ടിരുന്ന താരാഭായ് മോദക് ആരാണ് മോണ്ടിസോറി മദർ എന്നറിയപ്പെട്ടത് താരാഭായ് മോദക് ഗ്രാമ വിദ്യാ കേന്ദ്രം ഗ്രാമ ബാൽ ശിക്ഷ കേന്ദ്ര ജി ബി എസ് കെ സ്ഥാപിക്കുകയും ക്രഷേ പ്രീ പ്രൈമറി സ്കൂൾ പ്രൈമറി സ്കൂൾ എന്നിവ സംയോജിപ്പിച്ചിട്ടുള്ള വികാസവാടികൾ അല്ലെങ്കിൽ മെഡോ സ്കൂൾ വികാസവാടി പ്രൊജക്ട് രൂപീകരിക്കുകയും ചെയ്തു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെട്ടത് ആരായിരുന്നു താരാഭായ് മോദക്കാണ് അതെ ഗ്രാമ ഗ്രാമ ബാല വിദ്യാ കേന്ദ്രം സ്ഥാപിച്ചു സ്ഥാപിച്ചു ജി ബി എസ് കെ അതുപോലെ പ്രീ പ്രൈമറി സ്കൂള് പ്രൈമറി സ്കൂൾ ഇവയെല്ലാം സംയോജിപ്പിച്ച് വികാസവാടികൾ മെഡോ സ്കൂൾ എന്ന മെ മെഡോ സ്കൂൾ വികാസവാടി പ്രൊജക്ട് രൂപീകരിച്ചു ഈ ചിന്തകളും പ്രവർത്തന പരീക്ഷണങ്ങളും ഒക്കെ ആധുനിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടി ഒരു ലക്ഷ്യബോധം ദാർശനിക അടിത്തറയൊക്കെ സംഭാവന ചെയ്തു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രവൃത്തിയും കളിയും തമ്മിൽ വ്യത്യാസമില്ല എഴുത്തും വായനയും കണക്കും പഠിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ബോധനം കുട്ടികളുടെ വികാസത്തെ തടയുന്നു പ്രാദേശിക ഭാഷയിലൂടെ ബോധനം നടക്കുമ്പോഴേ കുട്ടിക്ക് ആത്മവിശ്വാസത്തോടെ അതിൽ പങ്കുചേരാനാകും ഇത് ആരുടെ കാഴ്ചപ്പാടാണ് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടാണ് നാഡീ മനശാസ്ത്ര മേഖലയിലും ശിശുവികാസ മനശാസ്ത്ര രംഗത്തും ഉണ്ടായിട്ടുള്ള നൂതന പഠനങ്ങൾ പഠനം സംബന്ധിച്ച അടിസ്ഥാന ആശയങ്ങളിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ബുദ്ധിയുടെ ജൈവികവും സ്വാഭാവികവുമായ വികാസത്തെ സംബന്ധിച്ച് ബൗദ്ധിക മനഃശാസ്ത്രം ബുദ്ധിയുടെ ജൈവികവും സ്വാഭാവികവുമായ വികാസത്തെ പറ്റി പറയുന്ന ബൗദ്ധിക മനശാസ്ത്രം അഥവാ അത് മുന്നോട്ട് വെക്കപ്പെട്ടു അപ്പോഴാണ് ഇന്റലിജന്റ് കോഷ്യന്റ് അഥവാ നമ്മള് ഐക്യൂ എന്ന് പറയുന്നു ഇന്റലിജന്റ് കോഷ്യൻ അഥവാ ബുദ്ധിമാനം അതിനു പകരം പിന്നീട് വന്നതാണ് വൈകാരിക മാനം ഇമോഷണൽ കോഷ്യന്റ് അതിന് പ്രാമുഖ്യം നൽകുന്ന ഇ ക്യൂവിന് പ്രാധാന്യം ലഭിക്കുന്ന ഇ ക്യൂ ആണ് ഇമോഷണൽ കോഷ്യന്റ് മനഃശാസ്ത്ര ചിന്ത സാമൂഹ്യജ്ഞാന നിർമ്മിതി സോഷ്യൽ കൺസ്ട്രക്ടിവിസം സമീ അതിന് സാമൂഹ്യജ്ഞാന നിർമ്മിതി സമീപനം ഭാഷാ സമഗ്രത സമീപനം എന്നു വെച്ചാൽ ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് എന്നീ ചിന്താധാരകളൊക്കെ പ്രത്യേകം വന്നു അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇമോഷണൽ കോഷ്യൻഡുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള പല മാറ്റങ്ങൾ വരുത്തിയപ്പോഴും നമ്മുടെ ശിശു കേന്ദ്രീകൃതവും അതുപോലെ ശിശു സൗഹാർദ്ദപരവുമായ വിദ്യാഭ്യാസമൊക്കെ അതിൽ അങ്ങനെയുള്ള ചിന്തകൾക്കൊക്കെ വഴി തുറന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോഴുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പുതിയ കാര്യങ്ങൾ അപ്പോൾ ശൈശവകാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആഗോള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ജനനം മുതൽക്കുള്ള ആദ്യത്തെ എട്ട് വർഷങ്ങൾ ശിശുവികാസത്തിന് നിർണായക ഘട്ടമാണ് എന്നാണ് ആഗോള ആഗോളമായിട്ട് ഗ്ലോബലി അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ സ്കൂളിൽ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു സമഗ്ര വികസനം വേണം അതുപോലെ ശിശു പരിചരണവും വേണം അങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളും ഉടമ്പടികളും ഉണ്ടായിട്ടുണ്ട് അതൊന്ന് ഓർത്തുനോക്കൊന്ന് പഠിച്ചു പോകാം ജനീവാ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കുട്ടികളുടെ അവകാശ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എല്ലാവർക്കും വിദ്യാഭ്യാസം ലോക ഉച്ചകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും പഠിച്ചു വയ്ക്ക ലോക വിദ്യാഭ്യാസ ഫോറം രണ്ടായിരം മിലേനിയം വികസന ലക്ഷ്യങ്ങൾ രണ്ടായിരം ഗ്ലോബൽ മോണിറ്ററിംഗ് റിപ്പോർട്ട് രണ്ടായിരത്തി ഏഴ് എന്നിവയെല്ലാമാണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ കൊടുത്തിരിക്കുന്ന എല്ലാം എഴുതി എടുക്കുക ഈ ഡേറ്റ് വെച്ചിട്ട് ഓർത്തു വെക്കുക ഇതെല്ലാം ഗ്ലോബലി നടന്ന കാര്യമാണ് ആഗോളമായിട്ട് നടന്നിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏർ കാര്യങ്ങളാണ് ഇതിലേറ്റവും പ്രധാനമായ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഒമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കുട്ടികളുടെ അവകാശ പ്രഖ്യാപന രേഖ കുട്ടികളുടെ അവകാശ പ്രഖ്യാപന രേഖ ഇനി നമ്മുടെ ദേശീയ കാഴ്ചപ്പാടുകൾ നോക്കാം നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുവാണെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ആർട്ടിക്കിൾ നാല്പത്തി ഏഴിൽ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പോഷകാഹാരങ്ങൾ ലഭ്യമാക്കണമെന്നും ജീവിത നിലവാരം വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതെല്ലാം കുട്ടികളുടെ ഉദ്ദേശമാണ് നാല്പത്തി അഞ്ചിൽ പറഞ്ഞിരിക്കുന്നതും അത് പ്രത്യേകം ഓർത്തുവെക്കുക സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം പതിനാല് വയസ്സുവിലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കണം എന്നാണ് അതുപോലെ നാല്പത്തി ഏഴില് പോഷകാഹാരങ്ങൾ ലഭ്യമാക്കണം ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ കുട്ടികളുടെ ക്ഷേമം എന്നത് ഇന്ത്യയുടെ വികസന ആസൂത്രണത്തിലെ ഡെവലപ്മെന്റ് പ്ലാനിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഇനമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദേശീയ ശിശു നയം പ്രഖ്യാപിച്ചു നമ്മുടെ നാഷണൽ ചിൽഡ്രൻ പോളിസി അത് പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ദേശീയ ശിശു നയം ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുണ്ടായി ശൈശവകാല വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചില നിയമനിർമ്മാണങ്ങൾ അതിന്റെ തുടർച്ചയായിട്ട് നടന്നു അങ്ങനെ ഗുണമേന്മയുള്ളതും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ പ്രീ സ്കൂൾ തലം മുതൽ വിദ്യാഭ്യാസം ശാസ്ത്രീയമായി നടപ്പിലാക്കണം എന്ന ആ ഒരു ഭേദഗതിയുടെ ഭാഗമായിട്ട് വരികയുണ്ടായി അങ്ങനെയുള്ള ചിന്തകളൊക്കെ അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആ ഒരു കുറച്ച് നിയമങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് പോഷക ആഹാര നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ വികലാംഗ ജന ജന നിയമം വികലാംഗ ജനനിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനനിയമം എന്നാണ് കേട്ടോ ദേശീയ ജനസംഖ്യാ നയം രണ്ടായിരം ദേശീയ ആരോഗ്യ നയം രണ്ടായിരത്തി രണ്ട് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള എൺപത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ അത് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ഇതെല്ലാം നമ്മുടെ നാഷണൽ ലെവലിൽ ദേശീയ തലത്തിൽ രൂപീകൃതമായ നയങ്ങളും നിയമങ്ങളുമാണ് ഇനി നേരത്തെയും പല പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പൊ അതും വളരെ പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപീകൃതമായ സെർജൻ കമ്മീഷൻ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ഈ കമ്മീഷൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറഞ്ഞ് നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലാസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അത് കാണാം ഇനി കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ലോകസഭയുടെ പ്രത്യേക സമിതി അറുപത്തി ഏഴിലാണ് സ്വാമിനാഥൻ സ്റ്റഡി ഗ്രൂപ്പ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് രാമമൂർത്തി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആക്ഷൻ പ്ലാൻ ഫോർ ചൈൽഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇതെല്ലാം ശിശു വിദ്യാഭ്യാസ മേഖലയിലെ നയരൂപീകരണത്തിന് സഹായിച്ച പ്രധാന കമ്മീഷനുകളും നയരേഖകളുമാണ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകരിച്ചതാണ് ആദ്യമായിട്ട് ദേശീയ പാഠ്യ പദ്ധതി ചട്ടക്കൂട് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ച് ഒരു ഏകീകൃതമായ ഒരു പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിനാണ് ഇത് കൊണ്ടുവന്നത് ഇനി ശിശു വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ചില ദേശീയ പദ്ധതികളുണ്ട് അപ്പോൾ നോക്കാം മാതൃ ശിശു സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ദേശീയ സാമൂഹ്യ ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ എൻ ഇ എസ് ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ ബാലവാടികൾ വന്നു അതുപോലെ ജനനം മുതൽ ആറു വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രൂപീകരിച്ച സംയോജിത ശിശു വികസന പരിപാടി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആ ഒരു പ്രോഗ്രാം അതാണ് ഐ സി ഡി എസ് എന്ന് പറയുന്നത് ശൈശവകാല വിദ്യാഭ്യാസവും പരിചരണവും എന്ന കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ശിശു വിദ്യാഭ്യാസത്തിൽ ഇടപെട്ട പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ എസ് എസ് എയും കുട്ടികളുടെ ക്ഷേമത്തിനായി വിപുലമായ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു ഇനി നമുക്ക് കേരളത്തിലെ പശ്ചാത്തലവും ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം കേരളത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ പശ്ചാത്തലം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ പഠിക്കാം ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുഴുവനായിട്ടും കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു പ്രധാനപ്പെട്ട നോട്ടുകൾ എഴുതിയെടുക്കുക എന്തെങ്കിലും കമൻസ് നിങ്ങൾക്ക് അറിയിക്കാനുള്ളതിൽ താഴെ അറിയിക്കാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഈ വീഡിയോ മറ്റൊരു ും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്